കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തമായ പേരുകൾ കൊണ്ട് ശ്രദ്ധേയമാകുന്ന സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ മാരാരിക്കുളം വടക്കു പഞ്ചായത്തിൽ മത്സരിക്കുന്ന കിങ്കോങ്ങും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ബ്രസീലയും. കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിലാണ് കിങ്കോങ് മത്സരിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നത്തിലാണ് ബ്രസീലിയ മത്സരിക്കുന്നത്. സംസ്ഥാനം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന് പ്രധാനമായും ആശ്രയിക്കുന്നത്. വ്യത്യസ്തമായ പേരുകളുള്ള സ്ഥാനാർത്ഥികൾ ഇതോടെ ഒരു വാർഡിനുമപ്പുറം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സുപരിചിതമാകും എന്ന പ്രത്യേകത കൂടിയുണ്ട്. വ്യത്യസ്തമായ പേരുകൾ കൊണ്ട് ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ മാരാരിക്കുളം വടക്കു പഞ്ചായത്തിൽ മത്സരിക്കുന്ന കിങ്കോങ്ങും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ബ്രസീലിയയും. കോൺഗ്രസിന്റെ കൈപ്പത്തി അടയാളത്തിലാണ് കിങ്കോങ് ജനവിധി തേടുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നത്തിലാണ് ബ്രസീലിയ ഷംസുദ്ദീൻ വോട്ട് തേടുന്നത്. മാരാരിക്കുളം വടക്കു പഞ്ചായത്ത് അഞ്ചാം വാർഡിലേക്കാണ് 57-കാരനായ കിങ്കോങ് മത്സരിക്കുന്നത്. വോട്ട് ചോദിച്ച് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പലർക്കും അമ്പരപ്പും പൊട്ടിച്ചിരിയുമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കിങ്കോങ് എന്നാണ്. കിങ്കോങ് സിനിമയിൽ നിന്നുള്ള പ്രേരണയിൽ പിതാവ് കുഞ്ഞൻകുട്ടിയും സഹോദരങ്ങളുമാണ് തനിക്ക് ഈ പേരിട്ടതെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. കണിച്ചുകുളങ്ങര അയ്യനാട്ടുകാരി വീടിനടുത്ത് സിനിമാ തിയേറ്ററിൽ കിങ്കോങ് സിനിമ കണ്ട് ഹരം പിടിച്ച് മടങ്ങുന്നതിനിടെയാണ് മകന് ഈ പേര് മതിയെന്ന് തീരുമാനിച്ചത്. പേരുകൊണ്ട് സ്കൂൾ തലം മുതൽ സുപരിചിതനായി. ഒറ്റത്തവണ വോട്ട് ചോദിച്ചാൽ അതിവേഗം വോട്ടർമാർ മറക്കില്ല എന്നത് ഏറെ ഗുണകരമാകുന്ന പ്രതീക്ഷയിലാണ് UDF. കോഴിക്കോട് കോർപ്പറേഷനിൽ പയ്യാനക്കൽ ഡിവിഷനിൽ നിന്നാണ് ബ്രസീലിയ ജനവിധി തേടുന്നത്. ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ ആരാധകനായ അമ്മാവനാണ് തനിക്ക് ഈ പേര് നൽകിയതെന്ന് ബ്രസീലിയ പറയുന്നു. ബ്രസീലിന്റെ തലസ്ഥാന നഗരമാണ് ബ്രസീലിയ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്രസീലിയയ്ക്ക് ഇത് രണ്ടാം മൂഴമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഈ പേര് ഏറെ ഉപകാരപ്പെട്ടുവെന്ന് ബ്രസീലിയ പറഞ്ഞു. കിങ്കോങ്ങിൽ ഒതുങ്ങുന്നതല്ല ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളുടെ പേരിലെ വൈവിധ്യം. ബിൽകുൽ PK മൗലാന അബ്ദുൽ കലാം ആസാദും യഥാക്രമം വയലാർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെയും മണ്ണാഞ്ചേരി പഞ്ചായത്തിലെ 5-ാം വാർഡിലെയും LDF സ്ഥാനാർത്ഥികളാണ്. ലവൻ എന്നാണ് മാന്നാർ പഞ്ചായത്തിലെ 15-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ പേര്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.